ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എക്സൈസിൻ്റെ പരീക്ഷ പുതിയ സിലബസിൽ നാളെ നടക്കുകയാണ്. അപ്പോൾ എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മുടെ കഴിവിനനുസരിച്ച് പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്. ആ ക്ലാസ് എടുത്ത ബഹുമാന്യനായ വ്യക്തി എക്സൈസ് റിട്ടയേർഡ് കമ്മീഷണറാണ്. നമ്മുടെ ഈ സൗദേശം കൊണ്ടാണ് അവരൊക്കെ വരുന്നത്. ആ ക്ലാസ് കണ്ട് പരീക്ഷ എഴുതുന്ന ഏകദേശം ഒരു 4000-5000 റേഞ്ചിനിടയിലുള്ള കുട്ടികൾ നമുക്കുണ്ട്. ആ കുട്ടികളടുത്ത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കതിനകത്ത് വിമുക്തി നമുക്ക് പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. സാധാരണ അത് എല്ലാവർക്കും അറിയത്തക്കതാണ്, എന്നാലും അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. പിന്നെ സിലബസ് അനുസരിച്ച് നമ്മുടെ പഴയ ക്ലാസ്സുകൾ അതിനകത്ത് കിടപ്പുണ്ട്. മാക്സിമം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം കുറച്ച് കുറവായിരുന്നു, എന്നിരുന്നാലും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കറിയാം ഇതിൽ ആർക്കൊക്കെയോ ഇതിൻ്റെ ഗുണം ലഭിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. തികച്ചും സൗജന്യമായി തന്നെയാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞങ്ങൾ തന്നത്. നിങ്ങളത് കുറേ പേര് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എക്സൈസ് കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. പരീക്ഷ എളുപ്പമായിരിക്കും, ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത്. 25 ക്വസ്റ്റ്യനെ അറിയാമെങ്കിൽ 25 എഴുതിയാൽ മതി, 50 അറിയാമെങ്കിൽ 50 എഴുതിയാൽ മതി. അതുകൊണ്ട് ഒരു കാരണവശാലും നെഗറ്റീവ് എഴുതരുത്. ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ വലിയ ആവേശങ്ങളൊന്നും കാണിക്കാതെ ഈ പരീക്ഷ എഴുതാനുള്ള കരുത്ത് അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ ആശംസിക്കുന്നു. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രാഥമിക പരീക്ഷ അതിൻ്റെ രണ്ടാം ഘട്ടം, അത് ഒരു ഘട്ടം കഴിഞ്ഞു, അതിൻ്റെ മെയിൻ പരീക്ഷയും കഴിഞ്ഞതാണ്. വീണ്ടും പ്രാഥമിക പരീക്ഷ വിളിച്ചിട്ടുണ്ട്, SSLC നിലവാരത്തിലുള്ള ആ പരീക്ഷ. മെയ് ജൂൺ മാസത്തിൽ പരീക്ഷ നടക്കുമെന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. സിലബസിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ ആ സിലബസ് നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ തീരെ ആവേശത്തോട് പഠിച്ച ചിലർക്ക് അന്നത്തെ പ്രാഥമിക പരീക്ഷ കിട്ടാതെ പോയെങ്കിൽ, ഇപ്പോൾ ശ്രമിച്ചാൽ പ്രാഥമിക പരീക്ഷയും കിട്ടും, മെയിൻ പരീക്ഷയ്ക്കും അത് ഗുണം ചെയ്യും. കോച്ചിങ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അത് സർക്കാർ ഓഫീസിൽ ഒപ്പിടുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് വിഷമിച്ച് പോകരുത്. പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകൾ വളരെ സജീവമായി വരാൻ പോവുകയാണ്. മണിസാറ് രംഗത്തെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജയൻ സാറും മലയാളം മോഹൻ സാറും രംഗത്തെത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇവിടെ എടുത്ത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ വിഷ്ണു നമ്മളെ സഹായിക്കാനായിട്ട് വീണ്ടും വരുന്നുണ്ട്. രശ്മിയുടെ ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. പരമാവധി എത്ര നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ സഹായിക്കും. നേരത്തെ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ, ഒന്നും പ്രതിഫലം വേണ്ടിരിക്കുക, മനസ്സു മന്ദസ്മിതം കണ്ടു കൺകുളിർത്താൽ മതി. നിങ്ങളുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ റിവാർഡെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത് പഠിക്കണം, നിങ്ങൾ അത് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ 4 മണിക്ക് എഴുതിച്ചവരാരും ഇപ്പോൾ കാണാനില്ല. ഇതൊരു നല്ല അവസരമാണ്. നേരത്തെ നിങ്ങൾ ആവേശത്തോടെ പഠിച്ചതിൻ്റെ ബാക്കി ഇപ്പോൾ കൂടെ പഠിച്ച് ചേർത്താൽ പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷ എഴുതിയെടുക്കാം. നമ്മുടെ തലവര നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അത് നന്നായി പഠിക്കണം. മറ്റൊരു കാര്യം ഈ അവസരത്തിൽ പറയുവാനുള്ളത്, 20-ാം തീയതി വരാൻ പോകുന്ന 20-ാം തീയതി പോലീസിൻ്റെ പരീക്ഷ വരാൻ പോവുകയാണ്. പോലീസിൻ്റെ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്തത് റിട്ടയേർഡ് DYSP ശ്രീ ജയൻ സാറാണ്. അദ്ദേഹം ഈ ടീച്ചിങ്ങിലൊരു പാഷനുള്ള ഒരാളാണ്. അദ്ദേഹം അതിൻ്റെ ലെസൺസ് 30 ലെസൺസ് എടുത്തിട്ടുണ്ട്, 30 ക്ലാസ്സുകൾ. ആ 30 ക്ലാസ് എടുത്തതിന് ഉപരി ആ 30 ക്ലാസ്സുകളിലും സംശയം ചോദിച്ചിട്ടുള്ളതിൻ്റെ സംശയ നിവാരണ ക്ലാസ് നടക്കുകയാണ്.
ഇതൊക്കെ ഓൺലൈൻ പഠനരംഗത്തെ ഒരു വിപ്ലവമാണോ? നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരു ചെറിയ ടൈം ടേബിളെല്ലാം തയ്യാറാക്കി തുടങ്ങണം. അടുത്ത ദിവസം മുതൽ നമ്മുടെ ക്ലാസ്സുകൾ, പുതിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വരും. കൂടുതൽ ടെസ്റ്റ് പേപ്പറുകൾ നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഫയർഫോഴ്സിൻ്റെ സിലബസിൽ കുറച്ച് തീർക്കാനുണ്ട്. ആ ഫയർഫോഴ്സിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വിഷ്ണുവിന് ചെറിയ ചില അസൗകര്യങ്ങൾ വന്നു. പക്ഷേ എന്നിരുന്നാലും ഫയർഫോഴ്സിൻ്റെ സിലബസിൽ ഉള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. എൻ്റെ നോട്ടെല്ലാം റെഡിയാണ്. അടുത്ത ക്ലാസ്സുകളിൽ മുതൽ ഫയർഫോഴ്സിൻ്റെ ആ സിലബസ് തീർക്കാനുള്ളൊരു ശ്രമം നടത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻസ് എടുത്തൊക്കെ വളരെ ദുർബലമാണ്. നിങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമുക്ക് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. We'll be right back.